ഊരിയ വാളുകൾ ഉറയിലിടുമോ രാഷ്ട്രീയ ചേകവന്മാർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കെ സുധാകരനുമായുള്ള തല്ല് നിർത്താൻ സി പി എം തീരുമാനം. മുഖ്യമന്ത്രി അത് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഔദ്യോഗിക പത്രസമ്മേളനം ഉപയോഗിച്ച് കെ സുധാകരന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടിയിരുന്നില്ല എന്ന നിരീക്ഷണം വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി സുധാകര വധം പാർട്ടി തുടർന്നുവെങ്കിലും അവരും പിന്മാറുകയാണ്. ഊരിയ വാൾ ഉറയിലിടൂ എന്ന് ചെന്നിത്തല സി പി എമ്മിനോട് ആവശ്യപ്പെടുന്നുമുണ്ട്. കെ സുധാകരനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ വന്നാൽ തങ്ങളുടെ വാൾ ഉറയിലായിരിക്കില്ല, ഊരിപ്പിടിക്കുക തന്നെ ചെയ്യും എന്നാണ് ചെന്നിത്തല പിന്നീട് പറയുന്നതിന് അർത്ഥം. സി പി എം ഊരിയ വാള് ഉറയിലിടുന്നതാണ് നല്ലത്. ഈ കെ സുധാകരൻ കെ പി സി സിയിലെ പ്രസിഡന്റാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതൊരു കെ പി സി സി അധ്യക്ഷൻ പറയാൻ പാടില്ലാത്തത്. ഒരു നെട്ടിൽ വിളങ്ങുന്ന രണ്ട് പൂക്കൾ, അവൻ പൂവല്ല കാളകൂടെ വിഷമാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാനുള്ള നീക്കം സി പി എം ഉപേക്ഷിക്കണം. പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നേരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്യില്ലടാ പുല്ലേ. അപ്പോ ഒരു കെ പി സി സി അധ്യക്ഷൻ കാത്തു സൂക്ഷിക്കേണ്ട തരത്തിലുള്ള ഒരു നിലപാടിന്റെ പുറത്ത് കെ പി സി സി അധ്യക്ഷൻ സംസാരിച്ചു. അപ്പൊ നമ്മളെല്ലാം അതിന് മറുപടി പറഞ്ഞു. അതാണ്ടായിരിക്കും കോപക്കുറിപ്പിൽ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാം. നിന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നതാണോടാ നിന്റെ നാറിയ ചങ്കൂറ്റം നക്കി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് സുധാകരനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അപമാനിക്കാനും അതുവഴി കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുമുള്ള ഒരു നീക്കത്തോടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അനുവദിക്കില്ല. ഇതിപ്പോ എല്ലാ ദിവസവും അദ്ദേഹം പറയാ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അറിയാ എന്നുള്ള എല്ലാ വിഷയം അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. അതിനോട് അതേ തരത്തിൽ തന്നെ നമ്മളും പ്രതികരിച്ചിരുന്നു. അതിപ്പോ ഒരു പ്രതികരണം വന്നു, ഒരു മറു പ്രതികരണം ഉണ്ടായി, അവിടെ അവസാനിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇദ്ദേഹം ഓരോ കാലഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവരെ അപമാനിക്കാനും ആക്ഷേപിക്കാനും അതുവഴി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കം പുതിയതല്ല, എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. സി പി എമ്മിന് പിന്മാറേണ്ട കാര്യമില്ല, മുന്നേറേണ്ട കാര്യം ഈ വിഷയത്തിലില്ല. വന്ന വിഷയത്തോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, വിവാദം തുടരുമെന്നല്ലേ സി പി എം പറയുന്നത്, മറുപടി നൽകുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും സി പി എമ്മും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അവസാനിപ്പിക്കണം. സി പി എം ഊരിയ വാള് ഉറയിലിടുന്നതാണ് നല്ലത്. ഞങ്ങൾ കെ പി സി സി അധ്യക്ഷൻ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല അദ്ദേഹം കൈകാര്യം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള പ്രതികരണം വേണം. കോൺഗ്രസ് നേതാക്കന്മാർ അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അതിപ്പോൾ ഒരു പ്രതികരണം വന്നു, ഒരു മറു പ്രതികരണം ഉണ്ടായി, അവിടെ അവസാനിച്ചു. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ നിന്നോട് വിടാം.